السلام عليكم ورحمة الله وبركاته بريم الله سفرتو كلي سفود دنگل سفود دي مالي آدروائي رسول الله صلى الله عليه وسلم ما تنگل وده جنمانگوند انگرهيد مايا بشدھ مايا يماسا ഈ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നമുക്ക് പറഞ്ഞു തന്ന ഒരുപാട് ഉപദേശങ്ങളിൽ അല്പം ചിലത് നിങ്ങളുമായി പങ്കുവെക്കുക അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക എന്ന ലക്ഷ്യം മാത്രമാണ് ഓരോ ദിവസവും ഈ ചെറിയ ചെറിയ ഉപദേശങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതിലൂടെ ഈ വിനീതരിൽ ഉദ്ദേശിക്കുന്നത് പ്രിയമുള്ളവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ നാം തയ്യാറാകണം അല്ലാഹു തആല അത് നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വിനയാന്തനായ മനുഷ്യനായിരുന്നു വിനയമുള്ള ഒരു മനുഷ്യനായിരുന്നു ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു വമാ തവാളാ അഹദുൻ ഇല്ലാ റഫഅഹുല്ലാഹ് ആരൊരു മനുഷ്യൻ ഏവരാളാകട്ടെ അയാള് വിനയത്തോടുകൂടി ജീവിച്ചാൽ തവാളോടുകൂടി ജീവിച്ചാൽ നിശ്ചയമായും അള്ളാഹു അയാളെ ഉയർത്തും അപ്പോൾ വിനയത്തോടുകൂടി ജീവിക്കുന്ന ആളുകളെ അള്ളാഹു ഉയർത്തുമെന്നാണ് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ദുനിയാവിലും ആഖിറത്തിലും വലിയ ഉയർച്ചയ്ക്ക് വലിയ പദവികൾ കിട്ടുവാൻ അത് കാരണമാകും അഹങ്കരിച്ചാലോ അവന് വല്ലാത്ത നാശമാണ് അവനെ തേടിയിരിക്കുന്നത് എന്ന് ഞങ്ങൾ പഠിപ്പിച്ച ഹദീസുകളിലും കാണാൻ സാധിക്കും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വിനയമുള്ളവരായി നാം മാറേണ്ടതുണ്ട് കാരണം വിനയം എന്നുള്ളത് മനസ്സിന്റെ സൗന്ദര്യമാണ് അത് ഉണ്ടാകേണ്ടത് മനസ്സിലാണ് മനസ്സിന്റെ സൗന്ദര്യമാണ് വിനയം ഒരാൾക്ക് വാഹനമുണ്ട് അല്ലെങ്കിൽ വലിയ വീടുണ്ട് അല്ലെങ്കിൽ വലിയ പദവിയുണ്ട് വലിയ പ്രശസ്തിയുള്ള ആളാണ് ഈ പറയപ്പെട്ട സ്ഥാനമാനങ്ങളെ കൊണ്ടോ കിട്ടിയ അനുഗ്രഹങ്ങളെ കൊണ്ടോ ഒരാൾ പൊങ്ങച്ചു നടിക്കുമ്പോൾ അഹങ്കാരം നടിക്കുമ്പോൾ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ മനസ്സിൻ്റെ സൗന്ദര്യമാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത് ഒരിക്കലും ഒരു മനുഷ്യന് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു വലിയ പാപമാണ് അഹങ്കാരം വിനയമാണ് വേണ്ടത് ഒരിക്കൽ നമ്മുടെ നാടുകളിൽ കാണുന്ന താഴേക്കളിൽ കാണുന്ന ആളുകളെ നമ്മൾ തരംതാണവരായി കാണരുത് വലിയ പദവിയുള്ളവരെ വലിയ ആളുകളുമായും കാണരുത് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകുന്ന ഒരു വലിയ ഉപദേശമാണ് ഒരിക്കൽ ഒട്ടകത്തിന്റെ ഉടമകളും ആടുകളുടെ ഉടമകളും പരസ്പരം പൊങ്ങച്ചം പറയുകയാണ് ഒരു വിഭാഗം ആളുകൾക്ക് ഒരുപാട് ഒട്ടകങ്ങളുണ്ട് വലിയ വിലപിടിപ്പുള്ള ഒട്ടകങ്ങൾ ഒരു വിഭാഗം ആളുകൾക്ക് ഒരുപാട് ആട്ടിൻ പറ്റങ്ങളുണ്ട് ഇവർ തമ്മിൽ പൊങ്ങച്ചു നടക്കുകയാണ് ഞങ്ങൾ വലിയ ആളുകളാണ് ഒട്ടകത്തിന്റെ ആളുകളാണ് കോടിക്കണക്കിന് ആസ്തിയുള്ളവരാണ് ഞങ്ങളാകട്ടെ ആടുകളുടെ ആട് ഉടമകളാണല്ലോ ഞങ്ങളെക്കാൾ താഴ്ന്നവരാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊങ്ങച്ചു നടിക്കുന്ന ഒട്ടകത്തിൻ്റെയും ആടുകളുടെയും ഉടമകളെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് നൽകിയ ഉപദേശം നാം വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പരസ്പരം പൊങ്ങച്ചു നടിക്കുന്ന ആ വിഭാഗം ആളുകളോട് നബി തങ്ങൾ പറഞ്ഞു മൂസ നബിയെ അള്ളാഹു നബിയായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് മൂസ നബിയാകട്ടെ ആടുമേച്ചിരുന്നു അള്ളാഹു ദാവൂദ് നബിയെ ദേവിയൻ നബിയായി നിയോഗിച്ചു ദാവൂദ് നബിയും ആടുമേച്ചവരായിരുന്നു ഞാൻ അള്ളാഹുവിന് ദൂതനായി നിയോഗിക്കപ്പെട്ടു എൻ്റെ കുടുംബത്തിന് വേണ്ടി മക്കയിലുള്ള അജിയാദ് പരിസരത്ത് ഞാനും എൻ്റെ കുടുംബം പോറ്റുവാൻ വേണ്ടി ആടുകൾ മേയിച്ചിട്ടുണ്ട് അപ്പോൾ ആട് മേയ്ക്കുക എന്ന് പറയുമ്പോൾ ആടെന്ന് പറഞ്ഞാൽ അത് ചെറിയ ഒട്ടകത്തിൻ്റെ ആളുകൾക്ക് അത് ചെറുതായി തോന്നിയേക്കാം അങ്ങനെ തോന്നേണ്ടതില്ല പ്രവാചകന്മാർ ഒരുപാട് പ്രവാചകന്മാർ ആട് മേച്ചവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ആ രണ്ട് സഹോദരങ്ങൾക്കും രണ്ട് വിഭാഗം ആളുകൾക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ സഹോദരങ്ങളെ വിനയത്തോടുകൂടിയുള്ള ജീവിതം അഹങ്കാരത്തോടുകൂടിയുള്ള ജീവിതം നമുക്ക് പാടില്ലെന്നും വിനയത്തോടുകൂടിയാണ് ജീവിക്കേണ്ടതെന്നും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളുടെ പേരിലോ പ്രശസ്തിയുടെ പേരിലോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളുടെ പേരിലോ ഒരിക്കലും നമ്മൾ അഹങ്കരിക്കരുതെന്നും അതെല്ലാം പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കണമെന്നാണ്
ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ഈ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യം മനസ്സിലാക്കാൻ വിനയത്തോടു കൂടി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.